ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. പെണ്ണുകുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചോ? കഴിച്ചു. ഇത് നേരത്തെയാണല്ലേ, 2 മിനിറ്റ് നേരത്തെയാണ്. ശരി, 2 മിനിറ്റ് നോക്കാം, ആരെങ്കിലും കേറോ നോക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചൂടുണ്ടാവ പറഞ്ഞ അവിടെ നല്ല ചൂടാ. നല്ല ചൂടാണല്ല, ഇവിടെ ചൂടാണ്. വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല. ആരും കേറാത്തത് എന്താണാവോ? എന്താണെന്നറിയില്ലല്ലോ, നെറ്റിന്റെ പ്രശ്നമാണോ? ഇനി ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട്, ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞില്ലേ അവിടെയോ? ഇനി ഒന്നിന്റെയാണോ? ഈ വെക്കേഷൻ ആയതുകൊണ്ടാണോ? പിള്ളേരൊക്കെ ഇപ്പൊ വീട്ടിലുണ്ടല്ലോ. നമ്മള് 3-4 പേര് കേറാറുണ്ട് അല്ലേ ക്ലാസ്സില്. എന്ത് പറ്റിയെന്നാവോ? ഒരാളെങ്കിലും വന്നില്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാനും പറ്റില്ല. ഒരു റെസ്പോണ്ടും ഇല്ലാതെ നമ്മൾ 1 പേ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. റെക്കോർഡ് നിങ്ങൾക്ക് അത് തന്നെ ഇട്ട് തരാൻ പറ്റില്ല. ഒരാളെങ്കിലും ഇല്ലാതെ നമുക്ക് ക്ലാസ് എടുക്കാനും പറ്റില്ല. ഓക്കെ, നോക്കാം, 2 മിനിറ്റ് കൂടി നോക്കാം. ഇപ്പൊ 1:30, കറക്റ്റ് 1:30 അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ കേറുമെന്ന് നോക്കാം. അപർണയുടെ വീട് എവിടെയായിരുന്നു? പാലക്കാട്. പാലക്കാട് അല്ലേ? ഓ, പാലക്കാട് നല്ല ചൂടുണ്ടല്ലേ. ഇനി വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും ഹസ്ബൻഡും കുട്ടികളും. ഹസ്ബൻഡുണ്ട്. എത്ര പേരുണ്ട് മക്കളെ? ഇപ്പൊ വെക്കേഷൻ ആയല്ലേ. എത്രയിലേക്ക് പഠിക്കുന്നേ? മൂത്താള് ഇനി 7-ലേക്ക്, രണ്ടാമത്താള് 3-ലേക്ക്. ഇനി ഞാൻ പറയുന്നതില് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സൗണ്ട് കുറവോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ ഉണ്ടോ? ഇല്ല ഇല്ല അല്ലേ, കുഴപ്പമില്ല. ഓക്കെ, അശ്വിനി എത്തി. ഞങ്ങൾ അശ്വിനീന് വെയിറ്റ് ചെയ്യായിരുന്നു. അവർന്ന് പറയേ, ഇത് എന്താണാവോ ആര് കേറാത്തേ? വെക്കേഷൻ, പിള്ളേർക്ക് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടാണോ? അല്ലാതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. സോറി. എനിക്ക് പക്ഷെ നിങ്ങൾ പറയുന്നത് അത്ര ക്ലിയർ ആവുന്നില്ല. എനിക്ക് ഇവിടെ എന്താണോ സൗണ്ട് എന്നാണോ? ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ അശ്വിനി ക്ലാസ്. കണ്ടായിരുന്നോ ക്ലാസ് നമ്മുടെ? റേഡിയോളജിയുടെ നമ്മൾ തുടങ്ങി, ചാപ്റ്റർ 21 ആണ്, റേഡിയോളജി തുടങ്ങിയായിരുന്നു. അപർണക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ ഇങ്ങനെ ക്ലാസ്സില്? അപർണയ്ക്ക് നെറ്റിന്റെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും 10-15 മിനിറ്റ് ഞങ്ങൾക്ക് ക്ലാസ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. എങ്കിലും കുറച്ചൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, എന്നാ നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോ ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവര് ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് റേഡിയോളജി പറഞ്ഞത്, റേഡിയോളജി എന്ന് പറഞ്ഞു, നമ്മള് എന്താ ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. അപ്പൊ ഡോക്ടേഴ്സിന് ഡിസീസുകള് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൽകുന്നതിനും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വളരെയധികം എസൻഷ്യൽ ആണ്, ഇമ്പോർട്ടന്റ് ആണ്.
ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു കൈക്കൊക്കെ ഒരു പൊട്ടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മള് വീടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്റേ എടുക്കാൻ പറയാം. അപ്പൊ തന്നെ അതൊക്കെ നോക്കി എക്സ്റേ നോക്കിയിട്ടാണ് ഡോക്ടറിന് നമുക്ക് പുറമെ നിന്ന് നോക്കി അറിയാൻ പറ്റില്ല പൊട്ടാണോ അതോ സ്ക്രാച്ച് വീണതാണോ എവിടെയാണ് എന്ന് കറക്റ്റ് ഭാഗമൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ആ സമയത്ത് ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറയും. എക്സ്റേ എടുത്തിട്ടാണ് നമ്മള് എന്താ കറക്റ്റ് ആ പൊസിഷൻ മനസ്സിലാക്കുക, അതനുസരിച്ച് ഡോക്ടറിന് ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റും. സർജറി കൂടാതെ തന്നെ നമ്മൾ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇമേജിംഗ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഫോർ ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഇമേജിംഗ് ടെക്നോളജി വരുന്നത്? ഫോർ ടൈപ്സ്: എക്സ്റേ, അൾട്രാസൗണ്ട്, സിടി സ്കാൻ, MRI. അപർണയ്ക്ക് MRI സ്കാൻ എടുത്തു എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഇതും നമ്മൾ ഷെയർ ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെ? എക്സ്റേ നമ്മൾ പറഞ്ഞു ബോൺസിനാണ്, അത് പ്രത്യേകം ഓർക്കണം. ബോൺസിന് നമ്മൾ എക്സ്റേ ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അൾട്രാസൗണ്ട് രണ്ടാമത്തെ സേഫ് ആണ്, സേഫ്, നോൺ ഇൻവാസീവ് ആണ്, സേഫ് ആണ്. ടു ഒബ്സർവ് ദ ഫീച്ചേഴ്സ്, ഭ്രൂണത്തെ, നമ്മൾ പ്രഗ്നന്റ് സ്റ്റേജിലൊക്കെ നമുക്ക് കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളൊക്കെ നിരീക്ഷിക്കാനും ഒക്കെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ആണ് ഉപയോഗിക്കുന്നത്. അത് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്, അവിടെ നമുക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല, ഒരു റേഡിയേഷനും ഒന്നുമില്ല. ഓക്കെ, പിന്നെ അടുത്താണ് CT സ്കാൻ പറഞ്ഞത്. എന്താണ് എക്സ്പാൻഡഡ് ഫോം? എന്താ CT എന്ന് പറയുന്നത്? എക്സ്പാൻഡഡ് ഫോം കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ് CT സ്കാൻ. CT സ്കാൻ എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണെന്ന് പറഞ്ഞു, പക്ഷെ ഒരു 3D ഇതാണ് കിട്ടുന്നത് അവിടെ. പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ, കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് CT സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആണ് ഇമേജിംഗ് ടെക്നോളജി ആണ് MRI എന്ന് പറയുന്നത്. MRI സ്കാന് അത് എക്സ്പെൻസീവ് ആണ്. പിന്നെ എന്താ പറയുന്നത്, ഈ നല്ല സൗണ്ട് കേൾക്കും നമ്മള്, അത് ഒരു രൂപി കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരു ഇതാണ്, 3D ഇമേജ് കിട്ടും. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിന് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഏരിയാസ്. ഫസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഏരിയാസ്. ഫസ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, സെക്കൻഡ് വൺ ഇന്റർവെൻഷണൽ റേഡിയോളജി, തേർഡ് ആണ് റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന്, ഇസ് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനത്തിനാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഇനി നോക്കി ഇവിടെ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ജോയിൻ ചെയ്യുന്നേ ആരാണ്? പ്രദീഷ്. ഓക്കെ, അപ്പൊ നോക്കാം, റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഏരിയാസ്. ഫസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. എന്താന്ന് നോക്കിയേ, ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ റേഡിയോളജിസ്റ്റ് എംപ്ലോയീസ് ഇമേജിംഗ് ടെക്നിക്സ് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ ആൻഡ് MRI സ്കാൻ ടു ഐഡന്റിഫൈ ഡിസോർഡേഴ്സ് ത്രൂ ഔട്ട് ദ ബോഡി. ഇപ്പൊ റേഡിയോളജിസ്റ്റ് എന്ത് ചെയ്യും, ഇമേജിംഗ് ടെക്നിക്സ് ഏതൊക്കെയാ, എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ ഇമേജിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡിസോർഡർ എന്താണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യും അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യും. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പോ റേഡിയോളജിസ്റ്റ് എംപ്ലോയി ഇമേജിംഗ് ടെക്നിക്സ് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ ആൻഡ് MRI സ്കാൻ ടു ഐഡന്റിഫൈ ഡിസോർഡേഴ്സ് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഫുള്ളുള്ള ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് ഈ ഇമേജിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് വൺ ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ അവിടെ ഡയഗ്നോസിസ് മാത്രമല്ല അവിടെ ചെയ്യുന്നത്, അതിനുള്ള ഒരു ട്രീറ്റ്മെന്റും കൂടി നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. അവിടെ ഡയഗ്നോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയേ, റേഡിയോളജി ദാറ്റ് ഫോക്കസ് ഓൺ ദ യൂസിംഗ് മിനിമലി ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്സ് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ദ പേഷ്യൻസ്. ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ എങ്ങനെയാണെന്ന് നോക്കിയേ,
ഫോക്കസ് ഓൺ യൂസിങ് മിനിമലി ഇൻവാസീവ് ഇന്റർവെൻഷൻ ടെക്നിക്, ഇൻവാസീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട്, അതായത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ അതിന്റെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാ, സർജറി ചെയ്തിട്ടല്ലല്ലോ നമ്മൾ ഉള്ളിലുള്ള ഓർഗൻസും കാര്യങ്ങളും നോക്കുന്നത്. അത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്യുന്നു, അത് പറയുന്നത്. ഇവിടെ ഡയഗ്നോസിസ് മാത്രമല്ല നടക്കുന്നത്, ട്രീറ്റ്മെന്റ് കൂടി നടക്കുന്നു. ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ്. ദിസ് ഇൻക്ലൂഡ്സ് ഇതിനകത്ത് വരുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നതാണ് ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസലുകള്, ചെറിയ ചെറിയ രക്തപ്പൊഴിലുകള് അല്ലെ, അതിന്റെയൊക്കെ അതിന് നമ്മള് സ്റ്റോപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്ലോക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ബ്ലഡ് വെസൽസുകളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അതിന് പറയുന്നതാണ് ആൻജിയോഗ്രാഫി. ആൻജിയോഗ്രാഫി, ആൻജിയോഗ്രാഫി കേട്ടിട്ടുള്ള ആൻജിയോഗ്രാഫി, ആൻജിയോഗ്രാഫി കേട്ടിട്ടില്ലേ? ഇതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തിനൊക്കെ ആയിട്ട് പോവാണെങ്കിൽ ഡോക്ടറൊക്കെ തന്നെ നമ്മൾ നോക്കും, സ്ട്രോക്കോ കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ ബ്ലോക്ക് എവിടെയാണ് ബ്ലോക്ക് എന്നൊക്കെ നമ്മുടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൻജിയോഗ്രാഫി ആണ് ചെയ്യുന്നത്. ആൻജിയോഗ്രാഫി ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർട്ടീരിയോഗ്രാഫി, ഗ്രാഫി എന്നും അറിയപ്പെടുന്നു. ഇമേജിങ് ടെക്നിക്സ് യൂസ്ഡ് ടു യൂസ്ഡ് വെസൽസ്, ബ്ലഡ് വെസൽസ് ആൻഡ് ഓർഗൻ ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസ് അതിന്റെ വിഷ്വലൈസേഷൻ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആൻജിയോഗ്രാഫി ചെയ്യുന്നത്. ഓക്കെ, ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, അവിടെ ഒന്ന് എഴുതി വെച്ചേ ആൻജിയോഗ്രാഫി. ആൻജിയോഗ്രാഫി ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്, അതുകൊണ്ട് ആൻജിയോഗ്രാഫി ഒന്ന് എഴുതി വെക്കട്ടോ. ആൻജിയോഗ്രാഫി ഓക്കെ. ആൻജിയോഗ്രാഫി ഈസ് എ, ആൻജിയോഗ്രാഫി ഈസ് എ is a diagnostic test, D-I-A-G-N-O-S-T-I-C, is a diagnostic test, is a diagnostic test that examines, that examines, A-X-A-M-I-N-E-S, that examines your blood vessels that examines your blood vessels, blood vessels to check to check for any potential POTENTIAL, potential heart conditions, heart condition, heart condition, blood vessels ഒക്കെ നമ്മൾ അതിൽ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ആൻജിയോഗ്രാഫി എന്നോട് പറയാ, ആൻജിയോഗ്രാഫി ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ദാറ്റ് എക്സാമിൻസ് യുവർ ബ്ലഡ് വെസൽസ് ടു ചെക്ക് ഫോർ എനി പൊട്ടൻഷ്യൽ ഹാർട്ട് കണ്ടീഷൻസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, നെക്സ്റ്റ് സെന്റൻസ് എഴുതാം, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർട്ടീരിയോഗ്രാഫി, എ ആർ ടി ഇ ആർ ഐ ഒ G-R-A-P-H-Y, arteriography. It is also called arteriography.
നോക്കാം. അപ്പൊ നമ്മുടെ ബ്ലഡ് വെസൽസുകളൊക്കെ ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്, ഇമേജിംഗ് ടെക്നിക് ആണ് ഈ ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ആൻജിയോഗ്രാഫി ഈസ് ഓൾസോ കോൾഡ് ആർട്ടീരിയോഗ്രാഫി. നെക്സ്റ്റ് നോക്കിയേ, ബയോപ്സി പ്രൊസീജിയർ. ബയോപ്സി കേട്ടിട്ടുണ്ടോ? ബയോപ്സി എന്ന് എന്താ ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞേ? ബയോപ്സിക്ക് അയച്ചു എന്ന് പറയും. ബയോപ്സിക്ക് അയച്ചേക്കുവാണ്, റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നാലാണ് എന്താണെന്ന് രോഗം നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട്. എന്താ ബയോപ്സി? ചെറിയൊരു പീസല്ല, ഒരു ടിഷ്യൂ എടുത്തിട്ട് അത് എക്സാമിനേഷന് അയക്കും. അപ്പൊ അത് നോക്കി നമ്മൾ ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ ബയോപ്സിക്ക് അയക്കും അല്ലെ. അപ്പൊ ബയോപ്സി ഇത് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബയോപ്സി, ബയോപ്സി പ്രൊസീജിയർ. അപ്പൊ ഈ ഇന്റർവെൻഷൻ റേഡിയോളജി എവിടേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യണേന്നുള്ളത് പറഞ്ഞേക്കണം കേട്ടോ. ഒന്നാമത്തെ ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, അതായത് ആൻജിയോഗ്രാഫി. രണ്ടാമത്തെ ബയോപ്സി പ്രൊസീജിയർ. ഒന്ന് ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കോട്ടാ. ബയോപ്സി, BIOPSY, ബയോപ്സി. സ്മോൾ പീസ് ഓഫ് ടിഷ്യു, സ്മോൾ പീസ് ഓഫ് ടിഷ്യു ടേക്കൺ ഫ്രം ലിവിംഗ് പേഴ്സൺ is examined under the microscope, examined under the microscope to find out type of disease. അതാണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ബയോപ്സി നമ്മൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ബോഡിയിൽ തന്നെ ഒരു ചെറിയ പീസ് ഓഫ് ടിഷ്യൂസ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മളത് നോക്കും. ഡൈമാന്ന് നോക്കി കഴിയുമ്പോഴാണ് ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രൊസീജിയറാണ് ബയോപ്സി പ്രൊസീജിയർ. ഇനി നെക്സ്റ്റ് നോക്കിയേ, കാർഡിയാക് കാത്തറൈസേഷൻ. തേർഡ് വൺ ആണ് കാർഡിയാക് കാത്തറൈസേഷൻ. കാർഡിയോളജിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് കാർഡിയാക് കാത്തറൈസേഷൻ. കാത്തർ ലാബില് ഇപ്പൊ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഹാർട്ടിന്റെ ഫംഗ്ഷൻസ് അങ്ങനെ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറയുന്നത്. ഈ നമ്മള് ഒരു നാരോ ട്യൂബ് പോലത്തേക്ക് നമ്മുടെ ബോഡിയിലെ ഈ ബ്ലഡ് വെസൽസിലേക്ക് കടത്തിവിടും. അതിനാണ് കത്തീറ്റർ ഒക്കെ കടത്തി വിട്ടിട്ട് നമ്മൾ എവിടെയാണ് ബ്ലോക്ക്, എന്തൊക്കെയാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാർഡിയാക് കാത്തറൈസേഷൻ. അത് ജസ്റ്റ് ഒന്ന് എഴുതിക്കോട്ടോ. കാർഡിയാക് കാത്തറൈസേഷൻ is a medical procedure done by cardiologist, cardiologist, cardiologist used to evaluate heart function. നമ്മുടെ ഹൃദയത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ഇത്. കാർഡിയോളജിസ്റ്റ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹാർട്ട് ഫംഗ്ഷൻ ആൻഡ് ടു ഡയഗ്നോസ് കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ്. Cardiologist used to evaluate heart's function and to diagnose cardiovascular conditions.
ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാത്തീറ്റർ എന്ന് പറഞ്ഞ ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു നീഡിൽ പോലെ സാധനങ്ങൾ ഇതുണ്ടാവും, അത് നമ്മുടെ ആർട്ടറിയിലേക്ക് അല്ലെങ്കിൽ വെയിൻസിലേക്ക് ഒക്കെ കടത്തിവിടും. നെക്കിൽ കൂടെയോ അല്ലെങ്കിൽ ആംസ് കൈകളിലൂടെ ഒക്കെ കടത്തിവിട്ട് അത് പോകുന്ന ആ റൂട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് അത് നോക്കിയിട്ട് അവിടെ ബ്ലോക്ക് എവിടെയാന്ന് വെച്ചാൽ ബ്ലോക്ക് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർഡിയാ കാറ്ററൈസേഷൻ. കാർഡിയോളജിസ്റ്റ് ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത് കാർഡിയാ കാറ്ററൈസേഷൻ. പിന്നെ അടുത്താണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി ANGIOPLASTY. അപ്പൊ ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്, ബ്ലോക്ക് ഒക്കെ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാഫി. എന്നാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അത് പ്രൊസീജിയർ ആണ്, നമ്മളത് നടത്തുന്നതാണ്, ആ ഇത് ബ്ലോക്ക് മാറ്റുന്ന ആ ഒരു ഇതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ്, ഫുൾ ഓപ്പൺ സർജറി ചെയ്യണ്ട ഇതിന്റെ അവിടെ. അപ്പൊ അവിടെ നിന്ന് ഓപ്പറേഷൻ കൂടാതെ തന്നെ നമുക്ക് ബ്ലോക്ക് മാറ്റുന്ന ഒരു പ്രൊസീജിയർ രീതിയാണ് ഇത്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല ചെറിയ നീഡിൽ പോലത്തെ ആ ട്യൂബ്, അത് കത്തീറ്റർ എന്ന് പറയും, കത്തീറ്റർ ഈ കടത്തിവിടും, എന്നിട്ട് അവിടെ ബ്ലോക്ക് ഉള്ള ഭാഗം ആ കത്തീറ്റർ കടത്തി വിട്ടിട്ട് ആ ബ്ലോക്ക് ഉള്ള ഭാഗത്ത് അവിടെ സ്റ്റെൻഡ് എന്ന് പറയും, സ്റ്റെൻഡ് STENT സ്റ്റെൻഡ് എന്ന് പറയും. അതിന്റെ ആ ഒരു സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പോലത്തെ ഇരിക്കുന്ന ഒരു സാധനം, സ്പ്രിംഗ് പോലെ ഇരിക്കുന്ന ഒരു മെറ്റലാണ്, സ്പ്രിംഗ് പോലെ ഇരിക്കുന്ന സാധനമാണ്, ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ള മെറ്റലാണ് സ്റ്റെൻഡ്. അങ്ങനെ സ്പ്രിംഗ് പോലെ ഇരിക്കുന്ന സ്റ്റെൻഡ്, അപ്പൊ ബ്ലോക്ക് എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ആ സ്റ്റെൻഡ് വെക്കും, ആ സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി ആ ബ്ലോക്ക് മാറ്റുന്ന രീതിയാണ്. അപ്പൊ ആ ഭാഗത്ത് നമ്മള് ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് ആ സ്റ്റെൻഡ് ഇങ്ങനെ സ്പ്രിംഗ് പോലത്തെ സാധനം വരുമ്പോൾ ആ കുഴൽ പിന്നെ ഇങ്ങനെ ചുരുങ്ങി പോകുമെന്നും പറ്റില്ലല്ലോ, ആ കുഴൽ നേരെ തന്നെ ഇരിക്കും, അതിൽ കൂടെ ബ്ലഡ് ഫ്ലോ പോവുകയും ചെയ്യും, സാധാരണ പോലെ ഫ്ലോ ചെയ്യും ബ്ലഡ് സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി. അങ്ങനെ ആ ബ്ലോക്ക് പൂർണ്ണമായും മാറ്റുന്ന ഒരു ഇതാണ്, അതാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി അതാണ് ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ആൻജിയോപ്ലാസ്റ്റി ഒന്ന് എഴുതി വെച്ചേ ഒരു സെന്റൻസ് ഒന്ന്. ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി ഈസ് എ മിനിമൽ MINIMAL മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ. മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ ഇൻ വിച്ച് NARROW നാരോ ആർട്ടറീസ് ആർ മെയ്ഡ്. ആർട്ടറീസ് ആർ നാരോ ഇടുങ്ങിയ ആർട്ടറീസുകളൊക്കെ നല്ല വൈഡ് ആക്കി വെക്കുന്നു, അപ്പൊ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ബ്ലഡ് നല്ലോണം ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് നാരോ ആർട്ടറീസ് ആർ മെയ്ഡ് വൈഡ് WIDE വൈഡ് ടു ട്രീറ്റ് ദ ഹാർട്ട് കണ്ടീഷൻസ്. To treat the heart, HEART, heart conditions. അത് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ആൻജിയോഗ്രാഫി നമ്മൾ ആദ്യം പറഞ്ഞ അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ആൻജിയോഗ്രാഫി ഗ്രാഫി എന്ന് പറയുന്നു, ആൻജിയോഗ്രാഫി ആൻജിയോപ്ലാസ്റ്റി ഒരു പ്രൊസീജിയർ ആണ്. ഇപ്പൊ നമ്മളെ ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ഇത് ആൻജിയോപ്ലാസ്റ്റി. അപ്പൊ ഈ നമ്മളിപ്പോ പറഞ്ഞത് ഇന്റർവെൻഷൻ റേഡിയോളജി ഫോക്കസ് ചെയ്യുന്ന ഇതാണ് ഉപയോഗിക്കുന്ന ഇത് എവിടേക്കാന്നുള്ളതാ പറഞ്ഞേക്കുന്നത്. ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ആൻജിയോഗ്രാഫിക്ക് ബയോപ്സി പ്രൊസീജിയറിൽ കാർഡിയാക് കാറ്ററൈസേഷൻ ആൻജിയോപ്ലാസ്റ്റി. ഇനി അടുത്തത് നോക്കിയേ മൂന്നാമത്തെ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏതാ പറഞ്ഞത്, ഫസ്റ്റ് ഏതാ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, രണ്ടാമത്തെ ഇന്റർനാഷണൽ റേഡിയോളജി, മൂന്നാമത്തെ ആണ് റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഈസ് യൂസ്ഡ് ഫോർ
പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ദ ക്യാൻസർ പേഷ്യൻസ്. ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻ ചെയ്യുന്ന കേട്ടിട്ടില്ലേ, ആ ക്യാൻസർ കോശങ്ങളെ റേഡിയേഷൻ ചെയ്യുന്ന നശിപ്പിക്കുന്നത്, ക്യാൻസർ സെൽസിനെ റേഡിയേഷൻ ചെയ്യുന്ന എന്നുള്ളത് കേട്ടിട്ടില്ലേ? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് റേഡിയേഷൻ മെഡിസിൻ കഴിക്കാം, പിന്നെ അതുപോലെ തന്നെ റേഡിയേഷൻ ചെയ്യാം ക്യാൻസറിന്റെ ഇതിനുള്ള ഓർമ്മ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞത് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസ്. ഹൈ എനർജി റേഡിയേഷൻ യൂട്ടിലൈസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഡിസ്ട്രോയ് ദ ക്യാൻസർ സെൽ. ഹൈ റേഡിയേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ക്യാൻസർ കോശങ്ങൾ, ആ കോശങ്ങളെ നശിപ്പിക്കാൻ ആ ഹൈ റേഡിയേഷൻസ് ഉപയോഗിച്ച് അതിന്റെ ആ ആ കോശങ്ങളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ പ്രിവെന്റ് ദം പ്രോലിഫറേറ്റിംഗ്, അത് മറ്റുള്ള കോശങ്ങളിലേക്കൊക്കെ, സെല്ലുകളിലേക്കൊക്കെ ആ ക്യാൻസറിന്റെ ഇത് മറ്റുള്ള കോശങ്ങളിലേക്ക് വ്യാപിക്കുന്ന, പ്രോലിഫറേറ്റിംഗ് എന്ന് വെച്ചാൽ വ്യാപനം, വ്യാപിക്കാതിരിക്കുന്നത് തടയുകയോ അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുകയോ ചെയ്യുകയാണ് ഇവിടെ റേഡിയേഷൻ ഓങ്കോളജിയിൽ. റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പിയാണ്. ഹൈ എനർജി റേഡിയേഷൻ യൂട്ടിലൈസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് എന്തിനു വേണ്ടിയാ? ഡിസ്ട്രോയ് ദ ക്യാൻസർ സെൽ ആൻഡ് പ്രിവെന്റ് ദം ഫ്രം പ്രോലിഫറേറ്റ്. പ്രോലിഫറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപിക്കുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് മറ്റുള്ള കോശങ്ങളിലേക്ക്, ഈ ക്യാൻസർ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു, അതുപോലെ ക്യാൻസർ സെല്ലുകളെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, ദിസ് പ്രോസസ് ക്യാൻ ഐദർ റെഗുലേറ്റ് ദ പ്രോബ്ലം ഓർ ക്യാൻ ക്യൂറിറ്റെൻറ്റർലി. ഇത് ഈ പ്രോസസ്സിലൂടെ, റേഡിയേഷൻ ഓങ്കോളജിയിലൂടെ നമ്മൾ ഈ പ്രോബ്ലത്തിന് പൂർണ്ണമായിട്ടും റെഗുലേറ്റ് നിയന്ത്രിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഓർ ക്യാൻ ക്യൂർ എൻറ്റയർലി, ക്യൂറ പൂർണ്ണമായിട്ടും അതിനെ നശിപ്പിക്കാനും പറ്റുന്നു. ഈ ക്യാൻസറൊക്കെ വന്നവർക്കൊക്കെ റേഡിയേഷൻ ചെയ്ത് തന്നെ അസുഖമൊക്കെ മാറിയിട്ടുള്ളവര് ഒരുപാട് കേസുകളില്ലേ ഇപ്പോ? അങ്ങനെയൊക്കെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ടൈമുണ്ട് റേഡിയേഷൻ ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെ പോയി റേഡിയേഷൻ ചെയ്തൊക്കെ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓർ ക്യാൻ ക്യൂർ ഇറ്റ് എൻറ്റയർലി, പൂർണ്ണമായിട്ടും അതിനെ, അതിൽ നിന്ന് നമ്മൾ ഭേദപ്പെട്ട് വരാനും സഹായിക്കുന്നു. അതാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസ്. റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻ, ഇതാണ് റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, ഹൈ എനർജി റേഡിയേഷൻ യൂട്ടിലൈസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസ്ട്രോയ്ഡ് ക്യാൻസർ സെൽ ആൻഡ് ടു പ്രിവെന്റ് ദ ഫോർ പ്രോലിഫറേറ്റിംഗ്. ആ ഹൈ എനർജിയിലുള്ള റേഡിയേഷൻ, എക്സ്റേ പോലുള്ള ആ റേഡിയേഷൻസ് അവിടെ ഉപയോഗിച്ചിട്ട് ഈ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് വ്യാപിക്കുന്നതിന് പ്രിവെന്റ് ചെയ്യുകയോ ചെയ്യുന്നു. Does this process can either regulate the problem or can cure it entirely? അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അതിന് റെഗുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാനോ പറ്റുന്നു. ഇവിടെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ലൊക്കേഷൻ ആണ്. നമ്മളിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റും പഠിച്ചപ്പോ അതിന്റെ ലൊക്കേഷനും അതിന്റെ ഒപ്പം പഠിച്ചല്ലേ. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. എവിടെയാണ് ഇത് കൂടുതൽ, എങ്ങനെയാണ്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത്, ലൊക്കേഷൻ. ഓക്കെ, ലൊക്കേഷൻ ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ എവിടെയായിരിക്കണം ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? എവിടെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഏറ്റവും അനുയോജ്യം? ഗ്രൗണ്ട് ഫ്ലോർ ആണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആയിരിക്കണം, അതാണ് ഏറ്റവും സ്യൂട്ടബിൾ. Okay, the ground floor is a optimal location for sophisticated equipments. Sophisticated nu parnaya sangheernamayittulla ചെയ്യ, നമ്മൾ പറഞ്ഞല്ലോ ഇത് ചെയ്യുന്ന MRI സ്കാൻ, CT സ്കാൻ, എക്സ്റേ ഇതൊക്കെ ചെയ്യുന്ന ആ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ളതും വലിയ വെയിറ്റ് ഉള്ളതുമായിട്ടുള്ള മെഷീൻസ് ഒക്കെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ സ്യൂട്ടബിൾ ആയിട്ട് വെക്കാനായിട്ട് ഏറ്റവും അനുയോജ്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് അല്ലെ. സ്കാനിങ് മെഷീൻ ഒക്കെ അറിയാലോ, പറഞ്ഞ നല്ല വെയിറ്റ് ഉള്ള സ്ഥാനമല്ലേ അതൊക്കെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ 10th ഫ്ലോർ ഉള്ള ഹോസ്പിറ്റലാണ് ഏറ്റവും 10th ഫ്ലോറിൽ നമ്മൾ റേഡിയോളജി റിപ്പോർട്ട് ഇത് കൊണ്ടുവന്ന് വെച്ചാൽ, ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന് വെച്ചാൽ അത്രയും ഇതിലേക്ക് നമ്മള് ആ എന്താണ് എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണം. പിന്നെ അതുമല്ല, നമ്മളെ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞ ഇത്രയും വെയിറ്റ് കൂടിയ ഇതാണ് മെഷീൻസ് ഒക്കെയാണ്, അത് വെക്കാൻ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയായിരിക്കണം. ഇത്രയും കട്ടിയുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ
അപ്പൊ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നാലും നന്നാക്കാനും ഒക്കെ എല്ലാത്തിനും എളുപ്പം ആയിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് വയ്ക്കുന്ന ഏറ്റവും സ്യൂട്ടബിൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ ഗ്രൗണ്ട് ഫ്ലോർ ഈസ് എ ഒപ്റ്റിമൽ ലൊക്കേഷൻ ഫോർ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ് ലൈക്ക് സി ടി ആൻഡ് എം ആർ ഐ സ്കാനേഴ്സ്. സി ടി സ്കാനറും എം ആർ ഐ സ്കാനേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ദ ഡിപ്പാർട്ട്മെന്റ് നോട്ട് ഓൺലി കെയർസ് ഫോർ വോക്ക് ഇൻ പേഷ്യൻസ്. ഈ ഡിപ്പാർട്ട്മെന്റ്സ് വോക്ക് ഇൻ പേഷ്യൻസിന് മാത്രമല്ല, ബട്ട് ഓൾസോ എമർജൻസി പേഷ്യൻസ് ഹൂ മേ ബി അൺഎബിൾ ടു വോക്ക് ഓർ ഹൂ റിക്വയർ റാപ്പിഡ് സ്കാനിങ് ടു മേക്ക് എ ഡയഗ്നോസിസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നടക്കാൻ പാടില്ലാത്തത് ആളുകൾക്കൊക്കെ, ഇപ്പൊ നമ്മൾ കാലൊക്കെ ഒന്നിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് നടക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ നടക്കാൻ പാടില്ലാത്ത ആൾക്കാർക്ക് രോഗനിർണയം പെട്ടെന്ന് തന്നെ, ഇപ്പൊ ഡോക്ടർ വന്ന് പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് വന്നേ, അങ്ങനെ വേഗ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ രോഗനിർണയം നടത്താൻ ദ്രുത പെട്ടെന്ന് തന്നെ സ്കാനിങ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ, എമർജൻസി പേഷ്യൻസിനെയൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്നു. അത് വോക്കിൻ പേഷ്യൻസിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല എന്ന പറയുന്നത് കേട്ടോ. The department is not only cares for walking patients but also emergency patients who are be unable to walk or who require rapid scanning to make a diagnosis. But doctors ne kandu pettana scan cheyidu rendu varan parneyna nammal 10th floor la kyanengil nammal lift kayiyada poi scanning kayi varan konchu time edukku. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എന്ന് പറഞ്ഞ ഒ പി ഡി ഓടൊക്കെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ തന്നെ ചേർന്ന ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഏറ്റവും എളുപ്പം. പിന്നെ നമ്മൾ അവിടെ കിടക്കുന്നവർക്ക് മാത്രമല്ലല്ലോ, നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒ പിയിൽ വന്ന് കാണുന്ന പേഷ്യൻസിനാണെങ്കിലും ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞാലൊക്കെ അവർക്കും വേഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന രീതിയിലുള്ളതായിരിക്കണം ലൊക്കേഷൻ എന്ന് പറയുന്നത്. The department not only cares for walking patients in മാത്രമല്ല എമർജൻസി പേഷ്യൻസിനും അതുപോലെ തന്നെ നടക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് സ്കാനിങ് വേണം എന്ന് പറയുന്ന ആളുകൾക്കും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇനി അടുത്ത് നോക്കിയേ, ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു ഒ പി ഡി പേഷ്യൻസ് ഇൻ പേഷ്യൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ്. എങ്ങനെയായിരിക്കണം? Should be easily reachable to OPD patients in OPD, outpatient department in varuna patients in inpatients in emergency departments in varuna aalukalkku pettanna etti cheravuna adinodu cherna irikkana da parayunnathu. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനൊക്കെ കുറെ ദൂരെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ പോയി എക്സ്റേ എടുത്ത് അത് സ്കാൻ ചെയ്ത് വരാനായിട്ട് കുറച്ച് ദൂരം പോകണമെങ്കിൽ അത്രയും ടൈം പോകില്ലേ. അതുകൊണ്ട് തന്നെ ഒ പി ഡി പേഷ്യൻസിന്റെ ഇൻ പേഷ്യൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിനോടൊക്കെ ചേർന്നായിരിക്കണം. It should not be put between the other departments. കണ്ടോ, ഇനി ഇത് വെക്കുമ്പോ എങ്ങനെയാ, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. മനസ്സിലായോ? Should not be put between the other departments. രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഇപ്പൊ അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ ആ ഡിപ്പാർട്ട്മെന്റ്സ് കാണാൻ നിൽക്കുന്നവർക്കൂടെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ നമുക്ക് സ്കാൻ ചെയ്യാനോ എക്സ്റേ ചെയ്യാനോ അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്ക് ആ അതിനാവശ്യമുള്ളവർ മാത്രം പോയാൽ മതിയല്ലോ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ കാണാൻ പോകുന്നവരുടെ തിരക്ക് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ നമ്മളെന്ന് വെച്ചാൽ രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കും കാണാനുള്ളവരുടെ തിരക്കുണ്ടാവും. പിന്നെ അതുകൂടാതെ നടുക്ക് ഇപ്പൊ നമ്മള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ സ്കാൻ ചെയ്യുന്നവരുടെ തിരക്ക് വേറെ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് എന്താ അങ്ങനെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ കൊണ്ടുവന്നു ഇത് വെക്കരുത്. ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അടുത്ത് നോക്കിയേ, യു ഷുഡ് ഹാവ് സം റൂം ഫോർ എക്സ്പാൻഷൻ അറ്റ് എ ലേറ്റർ ഡേറ്റ്. അടുത്ത് നോക്കിയേ, ഇതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, സം റൂം ഫോർ എക്സ്പാൻഷൻ. ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ ഇതാണ്, ഇനി കുറച്ചും കൂടി എക്യുപ്മെന്റ്സ് ഒക്കെ വേണം, നമ്മൾ കുറച്ചും കൂടി ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഒരു സം റൂം നമ്മൾ അത് കൂട്ടിയെടുക്കാൻ ആയിട്ടുള്ള ഒരു സ്പേസ് കൂടി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. It should have some room for expansion at a later date. ഇനി നമ്മുടെ ഒരു കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് ആ റൂം കുറച്ചും കൂടി വലുതാക്കണം, അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് കൂടി നമ്മൾ കാണണം. രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ നമ്മൾ വെച്ച ഒരു ചെറിയ ഇടിഞ്ഞ സ്ഥലമാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യണതിന്റെ അനുസരിച്ച്, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കുറച്ചും കൂടി വരുന്നതിന്റെ അനുസരിച്ച് നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ നടക്കുവോ, പറ്റുമോ?
ഇല്ല, അത് കുറച്ച് മാറ്റിയിട്ടൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇനി നമ്മൾ അതും കൂടി മുന്നോട്ട് കാണണം. കുറച്ചും കൂടി എക്സ്പാൻഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇത് കുറച്ച് റേഡിയോ ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി വലുതാക്കണമെങ്കിൽ അതിനുള്ള ഒരു സ്ഥലം കൂടി ഉള്ളിടത്ത് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്ത ലാസ്റ്റ് പറഞ്ഞേക്ക് നോക്കിയേ, ഈ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻസിബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി റിക്വയർ ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ സിറ്റിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്. ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഫ്ലെക്സിബിലിറ്റി എന്താ? ഫ്ലെക്സിബിലിറ്റി വഴക്കം, നല്ല ഫ്ലെക്സിബിൾ ആവണം. നമ്മൾ പിടിച്ചു വളയുമ്പോ വളയ്ക്കാൻ പറ്റില്ലേ, അങ്ങനെയാണത്. ഫ്ലെക്സിബിലിറ്റി വഴക്കം വേണം. എക്സ്പാൻസിബിലിറ്റി, എക്സ്പാൻസിബിലിറ്റി എന്ന് വെച്ചാൽ വിസ്താരം. ആൻഡ് അപ്ഗ്രേഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി പുതുക്കുക, അത് ഉയർത്താൻ വേണ്ടിട്ട്. റിക്വയർ ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ സിറ്റിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻസിബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി ഒക്കെ അവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളത് കൂടിയൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് ലൊക്കേഷൻ. അശ്വിനി ഫസ്റ്റ് രണ്ടെണ്ണം വായിച്ചേ. ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലാണോ? The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നല്ലൊരു ലൊക്കേഷൻ. ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, CT, MRI സ്കാനേഴ്സ് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയായിരിക്കും. ഓക്കെ, അപർണ അടുത്ത് വായിച്ചേ. The department not only cares for walk-in patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. വോക്കിംഗ് പേഷ്യൻസിന് മാത്രല്ല, എമർജൻസി പേഷ്യൻസിന് നടക്കാൻ പറ്റാത്തവർക്ക്, പിന്നെ പെട്ടെന്ന് സ്കാനിങ് ഒക്കെ ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അവരെയും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ആ ഡിപ്പാർട്ട്മെന്റ്സിന്. ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യൻസ്, ഇൻ പേഷ്യൻസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ OPD പേഷ്യൻസ്, ഇൻ പേഷ്യൻസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ എന്തായിരിക്കണം, അടുത്തായിരിക്കണം, ഈസിലി റീച്ചബിൾ, പെട്ടെന്ന് എത്തിപ്പെടാവുന്ന രീതിയിലായിരിക്കണം, ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ ഹലോ. പറഞ്ഞു പറഞ്ഞു കേട്ടോ. നമുക്ക് ലേറ്റർ ആയിട്ട് ഇനി എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഇത് കൂടി വേണം, നമുക്ക് സ്പേസ് കൂടി വേണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി റിക്വയർഡ് ടു ബി taken into account while sitting at the department. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇത് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തത് നോക്കാം. ഇനി ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ഫെസിലിറ്റി അതുപോലെ സ്പേസ് നെസസിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടത്? അതാണ് പറയുന്നത്. ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്നൊക്കെ വേണമെന്നുള്ളത് ഫസ്റ്റ് നോക്കി. റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. റിസപ്ഷൻ വേണം, റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ ഏരിയ. നേരെ നമ്മളൊക്കെ സ്കാൻ ചെയ്യാൻ പോകുമ്പോ സ്കാനിങ് ഒക്കെ അത് എക്സ്റേ എടുക്കുമ്പോ നേരെ പോയി എക്സ്റേ എടുക്കുവാണ് ചെയ്യുന്നത്. ആണോ? എന്ത് ചെയ്യും പ്രതീക്ഷ? എന്താ ചെയ്യേണ്ടത് നമ്മളവിടെ? ഫസ്റ്റ് രജിസ്റ്റർ ഒക്കെ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണം അല്ലേ. റിസപ്ഷനില് നമ്മുടെ എക്സ്റേ ആണെന്നുള്ള കാര്യം ഇതൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവര് നമുക്ക് ടോക്കൺ തരും. അപ്പൊ ആ ടോക്കൺ അനുസരിച്ച് നമ്മൾ വെയിറ്റിംഗ് ആണ് അല്ലെ, വെയിറ്റ് ചെയ്യണം. അപ്പൊ അത് എന്നിട്ട് ആ നമ്പറിനനുസരിച്ച് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പറയുമ്പോൾ റിസപ്ഷൻ കൺട്രോളും രജിസ്ട്രേഷൻ ഏരിയയും വേണം. പിന്നെ അടുത്തത് രണ്ടാമത്തെ പേഷ്യൻസ് വെയിറ്റിംഗ് റൂം. ഇനി നോക്കിയേ, ഇപ്പൊ വന്നവര് എക്സ്റേ എടുത്താൽ സ്കാൻ ചെയ്ത് പോകുമല്ലോ. അവർക്ക് വെയിറ്റിംഗ് ചെയ്യാനുള്ള പേഷ്യൻസിന്റെ വെയിറ്റിംഗ് റൂം വേണം അല്ലേ. നമ്മൾ ചെല്ലുമ്പോൾ കുറെ ആളുകൾ വെയിറ്റിംഗിലായിരിക്കും അല്ലേ, അല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനായിട്ട്
ചിലർക്കൊക്കെ സ്കാനിങ്ങൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് സ്കാൻ ചെയ്യണം, വെള്ളം കുടിക്കണേക്കാളെ കൊണ്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ വെയിറ്റിംഗ് വെയിറ്റിംഗ് പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു വെയിറ്റിംഗ് റൂം അവിടെ അവൈലബിൾ ആയിരിക്കണം, വേണം. പിന്നെ അടുത്തത് സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്സ് ഏരിയ വേണം അവിടുത്തെ ഈ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാൻ, ശേഖരിക്കുന്നതിനും സോർട്ട് ചെയ്യാനും അതൊക്കെ സെപ്പറേറ്റ് ചെയ്യാതിന് വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയാസ് വേണം. ഇങ്ങനെ ഓരോ റിപ്പോർട്ട്സുകൾ ഇല്ലേ, അത് കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ഓരോന്നും ഓരോന്നും സോർട്ട് ചെയ്യാൻ, ഇപ്പൊ സ്കാനിങ്ങിന്റെ സ്കാൻ ചെയ്തതിന്റെ സി ടി സ്കാനിന്റെ, അപ്പൊ അങ്ങനെ ഓരോ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സോർട്ട് ചെയ്യാനും കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയാസ് വേണം. സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയാസ് ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഇനി നെക്സ്റ്റ് ആണ് റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ എക്സ്റേ റൂംസ് ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ്. റേഡിയോളജിസ്റ്റ് ഓഫീസ് അത് എന്താണ്, ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ എക്സ്റേ റൂം. എക്സ്റേ റൂമിനോട് ചേർന്ന് തന്നെ ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. എന്തിനു വേണ്ടിയിട്ടാ? ഷുഡ് ഹാവ് എ പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ദ ഫിലിംസ്. ഫിലിംസ് ചാർട്ട് ചെയ്യാനുള്ള സൗകര്യം, ഇതൊക്കെ പറയാനും കാണാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. ഇപ്പൊ നമ്മള് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് വെക്കാനായിട്ട് എക്സ്റേ ഫിലിംസും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാർഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ എക്സ്റേ റൂം. ചേർന്ന് തന്നെ റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. ഷുഡ് ഹാവ് എ പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ദ ഫിലിംസ്. ഫിലിംസ് ചാർട്ട് ചെയ്യാനും വ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. ഇത്രയാണ് ഫിസിക്കൽ ഫെസിലിറ്റീസിന് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദിക്കൂട്ടാ, വിച്ച് ആർ ദ ഫോളോയിങ് ഇപ്പൊ നമ്മൾ സാധാരണ ഇരിക്കുന്ന എന്താ റേഡിയോളജീസ് ഫിസിക്കൽ ഫെസിലിറ്റീസ് കംസ് അണ്ടർ ദ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഫിസിക്കൽ ഫെസിലിറ്റി വേണം, എന്തൊക്കെ വേണം, പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിന് ഏതാണ് കറക്റ്റ് എന്നോ അങ്ങനെയുള്ളത് ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത് റേഡിയേഷൻ റിസ്ക്. അപ്പൊ നിങ്ങൾ അശ്വിനിയും പ്രതീക്ഷ ഒന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ അപർണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അപർണയ്ക്ക് MRI സ്കാൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായോ. അപ്പൊ അപർണ കുട്ടി പറഞ്ഞു അപർണയ്ക്ക് പേടി തോന്നി MRI ചെയ്തപ്പോ, വെച്ചാൽ വലിയ മെഷീൻസ് കാണുമ്പോഴും പിന്നെ നമ്മളൊരു ഭൂമിയുടെ തോന്നുന്ന പോലെ തോന്നുമ്പോഴും ഒക്കെ പേടി തോന്നി എന്ന് പറഞ്ഞു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായതായിട്ട് പറഞ്ഞില്ല. അശ്വിനി എന്തെങ്കിലും സ്കാനോ എക്സ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അശ്വിനി ഇല്ല മാം, ഞാൻ അതിലാ വർക്ക് ചെയ്യുന്നത്. ഏ റേഡിയോളജി വർക്ക് ചെയ്യുന്നത്? അവിടെയാണ് വർക്ക് ചെയ്യുന്നത്? റേഡിയോളജിയിലാ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആ റേഡിയോളജിയിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. വർക്ക് ചെയ്തിരുന്നത്? അപ്പൊ അതിനകത്ത് അവിടെ ഇങ്ങനെ സ്കാൻ ഒക്കെ ചെയ്ത് എക്സ്റേ ഒക്കെ ചെയ്തോ, അവരെന്തെങ്കിലും ഇങ്ങനെ അത് റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഇത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറയാറുണ്ടോ? ഇല്ലില്ല, എക്സ്റേക്ക് പറയാറില്ല, CTക്കൊക്കെ പിന്നെ പറയാറുണ്ട്, മരുന്ന് കൊടുത്ത് ചെയ്യുന്ന സ്കാനിനൊക്കെ. ആ എക്സ്റേ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെ പെയിൻഫുൾ ഒന്നുമില്ല, ഡയറക്റ്റ് കുഴപ്പമൊന്നുമില്ല. MRI ചെയ്യുന്നവരൊക്കെ എന്താ പറയാറ്? MRIക്ക് എഴുതുന്നവർക്കൊക്കെ നല്ല പേടിയാ, മെഷീന്റെ സൗണ്ട് കേൾക്കുമ്പോൾ. CTക്ക് മെഡിസിൻ കൊടുത്തു കഴിയുന്നുള്ളൂ, പ്ലസ് ഇഞ്ചക്ഷൻ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അവർക്ക് എന്തായാലും ആ മെഷീൻസ് ഇത് കാണുമ്പോ തന്നെ ഭയങ്കര പേടിയുണ്ടാവും എന്തായാലും. അപ്പൊ അതിന്റേതായ ചെറിയ ടെൻഷൻ കാരണമുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലെ, ചെറുതായിട്ട് അതായിരിക്കും. അപ്പൊ റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന ആള് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചോദിക്കാം. ഇനി പ്രതീക്ഷണ അങ്ങനെ എല്ലാ അനുഭവം ഉണ്ടോ? ഇല്ല മാം, ഇല്ല 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 അല്ലേ. ഓക്കെ, ഇവിടെ നമ്മള് റേഡിയേഷൻ റിസ്കുകൾ പറയുമേ നോക്കി. ഇതിനകത്ത് സിവിയർ എഫക്ട്സും പറയുന്നുണ്ട്, ക്രോണിക് എഫക്ട്സും പറയുന്നുണ്ട്. സിവിയർ എന്ന് വെച്ചാൽ എന്താ, അതികഠിനമായിട്ടുള്ള റിസ്കുകൾ. ഈ റേഡിയേഷൻ നമ്മൾ ചെയ്യുമ്പോഴേ ഈ എക്സ്റ്റാൻ അല്ലെങ്കിൽ എക്സ്റേക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല പറഞ്ഞായിരുന്നല്ലോ. എക്സ്റേ എന്ന് പറയുമ്പോൾ പെയിൻഫുൾ ഒന്നുമല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഏത് ഭാഗമാണ് എക്സ്റേ എടുക്കേണ്ടത് ആ ഭാഗം നമ്മൾ വെക്കുക. വെക്കുമ്പോൾ അവിടെ ജസ്റ്റ് ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ.
അല്ലാതെ വേറെ പേടിക്കുള്ളൂ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഈ സ്കാന് സിറ്റി എം ആർ ഐ സ്കാൻ ഒക്കെ ചെയ്യുമ്പോന്ന് പറഞ്ഞാൽ ആ ടെൻഷൻ കൊണ്ട് തന്നെയായിരിക്കും ഒരു പരിധി വരെ അവർക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലർക്ക് എല്ലാവർക്കുടേയും ബോഡി ഒരുപോലെയല്ല, അപ്പൊ ചിലർക്ക് ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റേഡിയേഷൻ റിസ്കുകള്, സിവിയർ എഫക്ട്സ്. സിവിയർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങള്. ഇവിടെ നോക്കിയേ, ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. ഇത് ഹെവി ഡോസ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ കടുത്ത ഡോസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഹെവി ഡോസ് ചെയ്യുമ്പോഴാണ് സിവിയർ എഫക്ട്സിൽ എന്തൊക്കെയാ വരുന്നത്. സെറിബ്രൽ ഗ്യാസ്ട്രിക് ബ്ലഡ്, അങ്ങനെ മൂന്ന് ഇതാ പറയുന്നത്. സെറിബ്രലായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? സെറിബ്രൽ ഈ തല സംബന്ധമായിട്ടുള്ള ഇത് എന്തൊക്കെ പ്രശ്നങ്ങളാ വന്നേന്ന് നോക്കിയാൽ, സെറിബ്രലില് വരുന്നത് കൺവൾഷൻസ്, CONVULSIONS, നിറയല്. ചിലർക്ക് ഇങ്ങനെ പേടിയും കൊണ്ട് തന്നെയാണ് ഷിവർ ചെയ്യവര് അല്ലേ. അശ്വിനി അവിടെ നിന്നപ്പോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? ആ ചില വയസ്സായവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ എം ആർ ഐ ഒക്കെ ചെയ്യാൻ വരെ പേടിയുണ്ടാവും. അപ്പൊ അത് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോ കൈകാലത്ത് ഇങ്ങനെ അവർക്കിടെ വിലക്കും. അപ്പൊ ഒരു വലിയ പേടിയും കൊണ്ടാണ് ഷിവറിങ് കൺവൾഷൻസ് എന്ന് വെച്ചാൽ നിറയല്. പിന്നെ ഒബ്സ്ക്യൂറിങ്, ഒബ്സ്ക്യൂറിങ് ഓഫ് വിഷൻ, ചിലർക്ക് കാഴ്ച ഇങ്ങനെ മങ്ങുന്നത് പോലെ തോന്നും. ഒബ്സ്ക്യൂറിങ് ഓഫ് വിഷൻ, കാഴ്ച മങ്ങുന്നത് പോലെ തോന്നും. പിന്നെ ഹെഡ് ഏക്ക്, തലവേദന. അത് ആരാണ് അപർണ പറഞ്ഞായിരുന്നല്ലോ, തലവേദന ആയിട്ടാണ് അപർണ എം ആർ ഐ ചെയ്തത് അല്ലെ. അത് ചെയ്ത് കഴിഞ്ഞപ്പോ അപർണയ്ക്ക് തലവേദന തോന്നിയായിരുന്നോ? ഇല്ല 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 അല്ലേ. ഓക്കെ, തലവേദന ആയിട്ട് പോയതാണ്. രണ്ടു കൊല്ലത്തോളായിട്ട് തലവേദന തന്നെയായിട്ട് പോയതാണ്. മാറി. അത് എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെ കഫം കട്ട പിടിച്ച് നിക്കായിരുന്നു അവിടെ ഇവിടെ ഇങ്ങനെയായിട്ട്. അപ്പൊ പിന്നെ മരുന്ന് തന്നപ്പോ പിന്നെ അത് പോയി മാറി. അപ്പൊ ഇതിനകത്ത് പറയുന്ന സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. കൺവൾഷൻസ്, ഒബ്സ്ക്യൂറിങ് ഓഫ് വിഷൻ, ഹെഡ് ഏക്ക്, വിറയല്, വിഷൻ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നും, പിന്നെ തലവേദനയൊക്കെ. ഇനി നോക്കിയാൽ ഗ്യാസ്ട്രിക്, ഗ്യാസ്ട്രിക് വയറിന്റെ സംബന്ധമായിട്ട് എന്തൊക്കെയാ? നോസിയ, നോസിയ എന്ന് വെച്ചാൽ എന്താ? നോസിയ ഓക്കാനം, ആ ഓക്കാനം വരും. ഇങ്ങനെ അവർക്ക് ആ ഒരു ഇത് കൊണ്ട് ഇങ്ങനെ മനം പെരട്ടി വരുന്നല്ലോ, ഓക്കാനം വരും. വോമിറ്റിങ്, വോമിറ്റിങ് വരും. പിന്നെ ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. ലോക്കലൈസ്ഡ് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത്, വയറ് ഫുള്ളായിട്ടല്ല വേദന, ഒരു ഭാഗത്ത്, ഒൺലി വൺ ഏരിയ ഓഫ് ദ അബ്ഡോമൻ ഈസ് ഏച്ചിങ്. വയറിന്റെ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കൊളത്തി പിടിക്കുന്ന പോലെ എങ്കിലേ അതേപോലെ അങ്ങനെയുള്ളൊരു വേദന തോന്നാം. ഇതാണ് ഗ്യാസ്ട്രിക് സംബന്ധമായിട്ട് വരുന്നത്. നോസിയ, വോമിറ്റിങ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. ഇനി നോക്കിയാൽ ബ്ലഡ് സംബന്ധമായിട്ട് എന്താ? അനീമിയ, മാരോ ഡിപ്രഷൻ. അനീമിയ വരാം, പിന്നെ അതുപോലെ തന്നെ മാരോ ഡിപ്രഷൻ, മജ്ജയ്ക്ക്, അസ്ഥി മജ്ജയ്ക്ക് ഡിപ്രഷൻ വരാം. അപ്പൊ അങ്ങനെ ഇതിനകത്ത് നമ്മുടെ സിവിയർ എഫക്ട്സിൽ വരുന്നത് ഏതൊക്കെയാന്ന് ചോദിക്കും കേട്ടോ. സെറിബ്രല് വരുന്നുണ്ട്, ഗ്യാസ്ട്രിക് വരുന്നുണ്ട്, ബ്ലഡിന്റെ ഇതും പറയുന്നുണ്ട്. സെറിബ്രലില് മൂന്നെണ്ണം പറഞ്ഞേക്കുന്നത് കൺവെർഷൻസ്, ഒബ്സ്ക്യൂറിങ് ഓഫ് വിഷൻ, ഹെഡ് ഏക്ക്. ഗ്യാസ്ട്രിക്കിന് വരുന്നത്, ഗ്യാസ്ട്രിക് വയറ് സംബന്ധമായിട്ട് വരുന്നത് നോസിയ, ഓക്കാനം, അതുപോലെ വോമിറ്റിങ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. അബ്ഡോമന്റെ ഒരു ഭാഗത്ത് ഒരു വേദനയൊക്കെ വരും, അതാണ് ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡില് അനീമിയ, മാരോ ഡിപ്രഷൻ ഒക്കെ വരാൻ. അനീമിയ, അനീമിയ എന്ന് വെച്ചാൽ എന്നാ? വിളവുച്ച അല്ലേ. അനീമിയ എന്ന് വെച്ചാൽ വിളർച്ചയാണ്. ബ്ലഡിന്റെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു അനീമിക് ആകുമ്പോൾ, വിളർച്ച വരുമ്പോ, എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസിങ് ഹാവ് ഇനഫ് ഹെൽത്തി ആർബിസി. ആർബിസി ആവശ്യത്തിനില്ലാത്ത ഒരു അവസ്ഥ, അതാണ് അനീമിക് ആവുക എന്ന് പറഞ്ഞാൽ. അനീമിയ വിളർച്ച എന്ന് പറയും. വിളർച്ച വരാം, ആരോ ഡിപ്രഷൻ, അസ്ഥിമജ്ജയ്ക്കൊക്കെ ഡിപ്രഷൻ വരാം. ഇനി അടുത്ത ക്രോണിക് എഫക്ട്സ് ആണ്, വിട്ടു മാറാത്തതാണ്, വിട്ടു മാറാത്ത എഫക്ട്സ്. According to constant continuous short exposure, നിരന്തരമായിട്ടുള്ള ഈ തുടർച്ചയായിട്ടുള്ള എക്സ്പോഷർ കാരണം സ്കിന്നിൽ വരുന്ന പ്രശ്നം, ബ്ലഡില് വരുന്ന പ്രശ്നം, ഐക്ക് ഉണ്ടാകുന്ന പ്രശ്നം, മറ്റുള്ള കാര്യങ്ങൾ അതാ പറഞ്ഞത്. ക്രോണിക് ഇഫക്ട്സ് എന്ന് വെച്ചാൽ വിട്ട് മാറാത്ത, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സ്കാനിങ് ഒക്കെ പറയുമ്പോഴേ അങ്ങനെ ആ ഒരു ഇതും കൊണ്ട് വരുന്ന കേട്ടോ. According to constant continuous ഷോർട്ട് എക്സ്പോഷർ, നിരന്തരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള എക്സ്പോഷർ കാരണം സ്കിന്നിന് എന്ത് പറ്റും? ഹെയർ ലോസ്.
ഹെയർ ലോസ് പറ്റും, ഹെയർ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. റേഡിയേഷൻ ഈ ക്യാൻസർ ആയിട്ടുള്ളവർക്ക് റേഡിയേഷൻ ഒക്കെ ചെയ്തിട്ട് തലമുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടില്ലേ, കൊഴിഞ്ഞു പോയിട്ട് കണ്ടിട്ടുണ്ടോ? ആ അതിന് ചെടക്കിടയ്ക്ക് അവരിങ്ങനെ റേഡിയേഷൻ ചെയ്യുകയാണല്ലോ, അവർക്കൊരു ടൈം ഉണ്ടാവും. അപ്പൊ അത് കഴിയുമ്പോ പിന്നെയും ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പൊ അത് പിന്നെ ഭയങ്കര റേഡിയേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് സ്കിന്നിന് ഹെയർ തലമുടിക്ക് തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകും. ഹെയർ ലോസ് ബ്രിട്ടിൽനെയിൽ, ബ്രിട്ടിൽ എന്ന് വെച്ചാൽ നഖങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നത്, പൊട്ടുക എന്നുള്ളതാണ് ബ്രിട്ടിൽ നെയിൽസ്. നഖങ്ങള് പൊട്ടിപ്പോകും, തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ ബ്ലഡിൽ വരുന്നതാണ് അനീമിയ, ലുക്കീമിയ. അപ്പൊ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? വിളർച്ച അല്ലേ? ആ വിളർച്ച അത് നമ്മൾ എഴുതിയായിരുന്നു അന്ന്. അനീമിയ എന്താന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്ന, അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. അനീമിയ എ കണ്ടീഷൻ, അനീമിയ എ കണ്ടീഷൻ a condition in which the blood a condition in which the blood doesn't have enough UGH, enough healthy RBC, red blood cells. ആവശ്യത്തിന് ഇല്ലാത്ത ഒരു അവസ്ഥ വിളർച്ച എന്ന് പറയാൻ ഇനിയ. എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസിൻ ഹാവ് ഇനഫ് ഹെൽത്തി ആർ ബി സി, ബ്ലഡ് ഡസിൻ ഹാവ് ഇനഫ് ഹെൽത്തി ആർ ബി സി. ഇനി അടുത്ത് നോക്കിയേ, ബ്ലഡിൽ വരുന്നതാണ് കേട്ടോ. ഇപ്പൊ ബ്ലഡുമായിട്ട് സംബന്ധമായിട്ടുള്ള അനീമിക് ആവാം, അനീമിയ, ലുക്കീമിയ. ലുക്കീമിയ എന്താ പറഞ്ഞല്ലോ? ലുക്കീമിയ ഓക്കെ, വെരി ഗുഡ്. ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ലുക്കീമിയ ഇസ് ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ, കോസ്ഡ് ബൈ ദ റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC ഇൻ യുവർ ബോഡി. നമ്മള് WBCയുടെ ഇത് കൂടുന്നതാണ്, റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ കൂടുന്നതാണ് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡില് അനീമിയ, ലുക്കീമിയ. ഇനി ഐ ഐ നോക്കിയേ, ഐ സംബന്ധമായിട്ട് എന്താ പറയുന്നത്? ക്യാട്രാക്ട്. എന്താ ക്യാട്രാക്ട്? പ്രായമായ ആളുകൾക്കൊക്കെ വരുന്നതാണല്ലോ കണ്ണിന്. ക്യാട്രാക്ട്, CATARACT. തിമിരം, വെരി ഗുഡ്. തിമിരാണ് ക്യാട്രാക്ട്, കണ്ണിന് തിമിരമൊക്കെ വരാം. തിമിരം വന്ന് കണ്ണിന് ഇങ്ങനെ ഒരു പാട പോലെ വന്ന് കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥ, കാഴ്ച ഇല്ലാതെയാണല്ലോ. അപ്പൊ സർജറി ഒക്കെ ചെയ്ത് മാറ്റുന്നുണ്ട്, തിമിരം ശസ്ത്രക്രിയകളൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രായമായതിലൊക്കെ കാണുന്ന ഒരു ഇതാണ് ക്യാൻട്രാക്ട്, തിമിര് മലയാളം. പിന്നെ മറ്റുള്ള രോഗം, മറ്റുള്ള ഇതാണ് സ്റ്റെറിലിറ്റി. സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ വന്ധ്യത, കുട്ടികളില്ലാത്ത ഒരു ഇൻഫെർട്ടിലിറ്റി ആണ് സ്റ്റെറിലിറ്റി. വന്ധ്യത, ഒബീസിറ്റി. ഒബീസിറ്റി എന്ന് വെച്ചാൽ അമിത വണ്ണം, പെട്ടെന്ന് വണ്ണം ഒക്കെ കൂടും. ഒബീസിറ്റി, പിന്നെ ക്യാൻസർ ാണ് അതേഴ്സ് എന്നുള്ളതിൽ വരുന്നത്. ഇപ്പൊ ക്രോണിക് എഫക്ട്സിൽ വരുന്നത് സ്കിന്നിന്റെ കാര്യം പറഞ്ഞു, ബ്ലഡില് അരിയുടെ മറ്റുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ക്രോണിക് എഫക്ട് എന്ന് വെച്ചാൽ വിട്ടുമായി, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യൂലേ, നിരന്തരമായും തുടർച്ചയായിട്ടുള്ള എക്സ്പ്ലോഷർ കാരണം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞു തരും കേട്ടോ. സ്കിന്നിന് ഹെയർ ലോസ് വരും, ഹെയർസ് ഒക്കെ ബ്രിട്ടിൽ പൊട്ടിപ്പോകും, ബ്ലഡില് അനീമിയ, ലുക്കീമിയ, പിന്നെ ഐക്ക് ക്യാട്രാക്ട് വരും, പിന്നെ മറ്റുള്ളത് സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, പിന്നെ ഒബീസിറ്റി, ക്യാൻസർ, അമിത വണ്ണം, ക്യാൻസർ, ഇതൊക്കെ വരാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെഗുലേറ്ററി ബോഡിയാണ്. ഇതുകൂടി നമുക്ക് എടുക്കാം. മനസ്സിലായോ? റേഡിയേഷൻ റിസ്ക് രണ്ടെണ്ണം, സിവിയർ എഫക്ട്സും പറഞ്ഞു, ക്രോണിക് എഫക്ട്സും പറഞ്ഞു. ഈ സിവിയർ എഫക്ട്സിൽ വരുന്നത് ഏതൊക്കെയാണെന്നോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്രോണിക് എഫക്ട്സിൽ വരുന്നത് ഏതാണ്, ഇത്രയും അവിടെ അതൊന്ന് ചോദിക്കട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡി. എക്സ്പാൻഷൻ ബോർഡ് എക്സ്പാൻഷൻ ഫോം ചോദിക്കും. AERB എക്സ്പാൻഡഡ് ഫോം, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, ബോർഡ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB, അപ്ലൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് ദ പ്രൊഫിഷ്യന്റ് അതോറിറ്റി ഓഫ് ദ റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്രാന്റിംഗ്
റിന്യൂവൽ, വിത്ത്ഡ്രോവൽ ആൻഡ് റീവൊക്കേഷൻ കോൺസ്റ്റന്റ്സ് ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. AERB എന്ന് പറഞ്ഞത് ഒരു ഒരു വളരെ പ്രാഗല്ഭ്യമുള്ള ഒരു അതോറിറ്റിയാണ് ഇത്. AERB ന്യൂക്ലിയർ, പിന്നെ അതുപോലെ തന്നെ റേഡിയേഷൻ സൗകര്യങ്ങളുള്ള റിന്യൂവല്, റിന്യൂ ചെയ്യാൻ, വിത്ഡ്രോവല്, അസാധുവാക്കൽ എന്നിവ നൽകുന്നതിനുള്ള റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രാഗല്ഭ്യമുള്ള ഒരു അതോറിറ്റിയാണ് AERB എന്ന് പറയുന്നത്. ഈസ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഓർ AERB ഔട്ട്ലൈൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രാഗല്ഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. Outlined by the central government is a proficient authority as the regulatory board for granting renewal, withdrawal and revocation constants for nuclear and radiation facility. Nuclear radiation facility സൗകര്യങ്ങൾക്കുള്ള റിന്യൂവല്, വിത്ഡ്രോവല്, അതുപോലെ തന്നെ ആസാധുവാക്കൽ എന്നിവ നൽകുന്നതിനുള്ള റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ AERB പ്രാഗല്ഭ്യമുള്ള ഒരു അതോറിറ്റിയാണ് റെഗുലേറ്ററി ബോർഡ്. അതിൽ നിന്ന് AERB എക്സ്പാൻഡഡ് ഫോം നോക്കണം, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. പിന്നെ അടുത്ത കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ഏരിയ ആണ്. നമ്മുടെ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, അപ്പൊ അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല. അപ്പൊ വീണ്ടും ഞാൻ അവനോട് പറയുകയാണ്, നമ്മുടെ ഫസ്റ്റ് എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഡോക്ടറിനെ എന്തായാലും പുറമേന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡിപ്പാർട്ട്മെന്റ് വളരെ എസൻഷ്യൽ ആണ് അവർക്ക് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിനും അതുപോലെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനും. ഇപ്പൊ എല്ലാം നമുക്ക് സർജറി ചെയ്ത് നോക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാനും എല്ലാത്തിനും ഡോക്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെയധികം എസൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. അതിനകത്ത് നമ്മൾ ഇമേജിംഗ് ടെക്നോളജീസ് നമ്മൾ പറയുന്നത്, അതിനകത്ത് ഫോർ ടൈപ്സ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. എക്സ്റേ വരുന്നുണ്ട്, അൾട്രാസൗണ്ട് വരുന്നുണ്ട്, CT സ്കാൻ വരുന്നുണ്ട്, MRI സ്കാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓരോന്നും അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൽ ഞാൻ ആ ഒരു ഇത്രയാണ് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. എന്നത് നമുക്ക് നെറ്റിന്റെ പ്രശ്നവും ഇതൊക്കെ കാരണം നമുക്ക് ഫുള്ള് 10-15 മിനിറ്റോളം നമ്മുടെ പോയി. അപ്പൊ പിന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയായിരുന്നു. അതിനുശേഷം ഇത്രയും എടുത്തോളൂ. ഇനി ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോളണം. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ, ഇന്ന് നമ്മൾ എടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ മാർക്കാണ്. 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. അതിൽ ഓരോന്നിന്റെയും നമ്മൾ പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് ഡയഗ്നോസ് ചെയ്യുന്നു, ഇന്റർവെൻഷൻ റേഡിയോളജിയുടെ പല ഇത് പറഞ്ഞു, പിന്നെ റേഡിയേഷൻ ഓങ്കോളജി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ലൊക്കേഷനാണ്, കുറച്ചധികം എടുത്തിട്ടുള്ളൂ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ലൊക്കേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഞാൻ വീണ്ടും പറയുന്നില്ല, നമ്മൾ ഓരോരുത്തരെ കൊണ്ട് നിങ്ങളെ കൊണ്ട് വായിച്ചതാണ്. ഓക്കെ, ലൊക്കേഷൻ പറഞ്ഞു. പിന്നെ അടുത്തത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഇതാത് കൂടാതെ എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസ് വേണം, റിസപ്ഷൻ ഏരിയ, രജിസ്ട്രേഷൻ ഏരിയ വേണം, പേഷ്യന്റിന്റെ വെയിറ്റിംഗ് റൂം വേണം, സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ വേണം. ഇത് നമ്മൾ എന്താ റെക്കോർഡ്സ് ഒക്കെ കളക്ട് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു. റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസിലാ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ഈ റേഡിയേഷൻ ചെയ്യുമ്പോഴുള്ള റിസ്കുകളെ പറഞ്ഞത്, റേഡിയേഷൻ റിസ്കുകള്, സിവിയർ എഫക്ട്സ് പറഞ്ഞു, ക്രോണിക് എഫക്ട്സ് പറഞ്ഞു. സിവിയർ എന്ന് പറഞ്ഞാൽ ഹെവി ഡോസില്, കുറച്ച് ടൈം ഹെവി ഡോസ് ചെയ്യുമ്പോൾ, കുറഞ്ഞ സമയത്തിനുള്ളിൽ കടുത്ത ഡോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്, സെറിബ്രൽ സംബന്ധമായിട്ട് എന്തൊക്കെയാണ്, ഗ്യാസ്ട്രിക് ആയിട്ടുള്ളത്, ബ്ലഡില് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന പറഞ്ഞത്. ഓക്കെ, സെറിബ്രലിന്റെ ഓരോന്ന് നമ്മൾ കൺവൾഷൻ, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡേക്ക്, ഗ്യാസ്ട്രിക്കില് ന്യൂസിയ, വോമിറ്റിംഗ്, പാരലൈസ്ഡ് പെയിൻ, വയറിന്റെ ഒരു ഭാഗത്ത്, അതാണ് പറഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ടല്ല, ഒരു ഭാഗത്ത് ഒരു വേദന, പിന്നെ ബ്ലഡ് അനീമി, നാഗ്മാരോ, ഡിപ്രഷൻ. പിന്നീട് ക്രോണിക് ഇഫക്ട്സ് ആണ്, ക്രോണിക് നിരന്തരമായിട്ടുള്ള നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇതൊക്കെ എക്സ്കാരിങ്ങും ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്പോട്ട് ഷോർട്ട് എക്സ്പോഷർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്കിന്നിനെ സംബന്ധിച്ച് ഹെയർ, സ്കിന്നില് ഈ ഹെയർസ് രോഗങ്ങളൊക്കെ കൊഴിഞ്ഞു പോകാം, തലമുടി കൊഴിഞ്ഞു പോകാം, ഹെയർ ലോസ്, നെയിൽ ഒക്കെ പൊട്ടിപ്പോകാം,
ബ്ലഡില് അനീമിയ ലുക്കീമിയ ബ്ലഡിന്റെ ഇത് പറഞ്ഞു. പിന്നെ ഐഡ് ഐഡ പ്രശ്നം അട്രാക്ട് ആണ് തിമിരം വരാ. പിന്നെ അതേഴ്സ് സ്റ്റെറിലിറ്റി പന്തിരൈഫിറ്റി അതാണ് ഒബിസിറ്റി അമിത വണ്ണം വരാം ക്യാൻസർ ഒക്കെ ഇതിന്റെ ഇതിന്റെ റേഡിയേഷൻ ചാൻസുകൾ റിസ്കുകളാണ്. ഓക്കെ പിന്നെ എന്താണ് റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞത്? റെഗുലേറ്ററി ബോഡി AERB ഇതിന്റെ എക്സ്പയറി ടൈം എന്താണ്? AERBയുടെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഇത്രയും കാര്യങ്ങളാണ് എന്റെ അടുത്തോളം, ബാക്കി നാളെ നമുക്ക് എടുക്കാം. ഓക്കെ അപ്പോ ഇന്നപ്പോ തരുന്ന മോക്ക് ടെസ്റ്റിന് 5 questions ഉണ്ടാവും, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. ഓക്കെ ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ നമ്മളൊന്ന് എടുത്തിട്ടുള്ളൂ. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, ഒരു 2 minutes എന്നാണ്. ഇനിയിപ്പോ അടുത്തത് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്കിപ്പോ കേൾക്കാൻ പറ്റില്ല, ഡയഗ്നോസ്റ്റിക് ഏരിയ ആണ്. എന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, ബാക്കി നാളെ. ഓക്കെ താങ്ക് യു. Thank you.